അൻപത്തിരണ്ട് കരകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആറന്മുള ക്ഷേത്രത്തിന്റെ ചരിത്രവും പാരമ്പര്യവുമായി ഇഴചേരുന്നതാണ് മാലക്കര. രണ്ട് പള്ളിയോടങ്ങൾ ഉണ്ടായിരുന്ന മാലക്കര 1994 പുതിയ പള്ളിയോടം നീറ്റിലിറക്കിയത്. മാലക്കര പള്ളിയോടത്തിന്റെ വിശേഷങ്ങളിലേക്ക്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആദ്യം നാല് കരകളാണ് ഉണ്ടായിരുന്നത്. ഇതിലൊന്നാണ് മാലക്കര. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലും മാലക്കരയെക്കുറിച്ച് പരാമർശമുണ്ട്. ഒരു പള്ളിയോടമാണ് മാലക്കരയ്ക്ക് നിലവിലുള്ളത്. എ ബി ബാച്ചുകളിൽപ്പെടുന്ന രണ്ട് പള്ളിയോടങ്ങൾ മാലക്കരയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്നു. കാലപ്പഴക്കത്താൽ ഇവ രണ്ടും പിന്നീട് ഇല്ലാതായി. 1994 മാലക്കര പുതിയ പള്ളിയോടം പണിത് നീറ്റിലിറക്കിയത്. തിരുവാറന്മുള അപ്പൻ്റെ 52 കരകളിൽ ആദ്യകാലത്തുണ്ടായിരുന്ന നാല് കരകളിൽ ഒന്നാണ് മാലക്കര. ചെങ്ങന്നൂർ മഹാദേവൻ്റെ 28 ദേവകളിൽ ഒരു ദേവനാണ് മാലക്കര തൃക്കോവിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മൂർത്തിയായ മാലക്കര ദേവൻ. ഇങ്ങനെ വലിയൊരു ചരിത്രവും പാരമ്പര്യമുള്ള ഒരു കരയാണ് മാലക്കര. ഈ മാലക്കരയ്ക്ക് തിരുവാറമ്മൂളയപ്പൻ്റെ പള്ളിയോടങ്ങളിൽ ആദ്യകാലത്ത് തന്നെ രണ്ട് പള്ളിയോടങ്ങൾ, എ ബാച്ചിലും ബി ബാച്ചിലുമായിട്ട് രണ്ട് പള്ളിയോടങ്ങൾ ഈ മാലക്കര കരയ്ക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. കാലക്രമത്തിൽ അത് കാലപ്പഴക്കം കൊണ്ട് ഏതാണ്ട് ഒരു 1970 ജീർണിച്ചു പോയി. 94 ആണിപ്പോൾ നമ്മൾ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന പള്ളിയോടം നിർമ്മിച്ചത്. ഈ കരയിലുള്ള എല്ലാ ജാതി മതസ്ഥരുടെയും സഹകരണത്തോടെ ആണിപ്പോൾ ഈ പള്ളിയോടം പ്രവർത്തിച്ചു വരുന്നത്. പള്ളിയോട ശില്പി വേണു ആചാര്യയുടെ പിതാവ് തങ്കപ്പൻ ആചാര്യയാണ് മാലക്കരയുടെ പുതിയ പള്ളിയോട നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. 47.25 നീളവും 60 അംഗുലം വീതിയുമുള്ള പള്ളിയോടത്തിൽ തുഴച്ചിൽക്കാരും നിലക്കാരും ഉൾപ്പെടെ 110 പേർക്ക് കയറാം. 1996 മന്നം ട്രോഫി നേടിയിട്ടുള്ള മാലക്കര പള്ളിയോടം അവിട്ടം ജലോത്സവത്തിലും വിജയിയായിട്ടുണ്ട്. 237 നമ്പർ NSS കരയോഗത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് പള്ളിയോടം. 15 വള്ളസദ്യകളിലും മാലക്കര പള്ളിയോടം പങ്കെടുക്കുന്നുണ്ട്. ജിഷ് കുമാർ, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ.